ഡിസിബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്തെ മഞ്ഞ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ വിശദവിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും മറക്കാതിരിക്കുക. ആദ്യത്തെ അറിയിപ്പ്, സൗജന്യ റേഷൻ പദ്ധതിയായ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന, അതായത് PMGKAY പദ്ധതി 3 മാസം കൂടി നീട്ടുവാൻ കേന്ദ്രമന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഡിസംബർ വരെയായി 80 കോടിയോളം പേർക്ക് 122 ലക്ഷം മെട്രിക് ടൺ ധാന്യം നൽകും. 44,762 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ 41 ലക്ഷം കാർഡുകളിലായി 1,52,00,000 ഗുണഭോക്താക്കളുണ്ട്. കാർഡിന് മാസം 5 കിലോ അരി വീതമാണ് ലഭിക്കുന്നത്. പദ്ധതി നീട്ടണമെന്ന് കേരളം, രാജസ്ഥാൻ, ഗുജറാത്ത് തുടങ്ങി പല സംസ്ഥാനങ്ങളും ആവശ്യപ്പെട്ടിരുന്നു. ധനമന്ത്രാലയത്തിൻ്റെ എതിർപ്പ് മറികടന്നാണ് ഈ തീരുമാനം. AY മഞ്ഞ, PHH പിങ്ക് കാർഡിലുള്ളവർക്ക് മാത്രമാണ് ഈ സൗജന്യ അരി ലഭിക്കുക. നീല, വെള്ള കാർഡ് നിലവിലുള്ളവരിൽ PHH പിങ്ക് കാർഡിന് അർഹതയുള്ളവർക്ക് ഇപ്പോൾ പിങ്ക് കാർഡിലേക്ക് മാറുന്നതിനായി അപേക്ഷ നൽകുവാൻ കഴിയും. ഒക്ടോബർ 31 വരെയാണ് പിങ്ക് കാർഡിനായി അപേക്ഷ നൽകുവാനുള്ള സമയം. ഓൺലൈനായി അപേക്ഷിക്കണം. സിറ്റിസൺ ലോഗിൻ വഴിയോ അല്ലെങ്കിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കാർഡിനായി അപേക്ഷിക്കാവുന്നതാണ്. നാളെ സെപ്റ്റംബർ 30 ഈ മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം അവസാനിക്കുകയാണ്. ഈ മാസം ഒരു കാർഡിനും ആട്ട ലഭിച്ചിരുന്നില്ല. അറിയിപ്പ് പ്രകാരം മഞ്ഞ, പിങ്ക് കാർഡുകാർക്ക് ഈ മാസം ആട്ട ഉണ്ടായിരുന്നെങ്കിലും സ്റ്റോക്ക് ഇല്ലാതിരുന്നത് കൊണ്ട് മിക്കയിടത്തും വിതരണമുണ്ടായിരുന്നില്ല. ആട്ട വിതരണം ഇല്ലാത്ത നീല, വെള്ള കാർഡുകാർക്ക് ഈ മാസം അവസാനം മുതൽ റാഗിപ്പൊടിയും വെള്ളക്കടലയും വിതരണം തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അതിൻ്റെയും വിതരണം തുടങ്ങിയില്ല. അടുത്ത മാസം വിതരണം ആരംഭിക്കുമോ എന്നത് നാളെ ഒക്ടോബർ മാസത്തെ വിതരണ അറിയിപ്പ് വരുമ്പോൾ അറിയുവാൻ കഴിയും. അതുപോലെ PMGKAY പദ്ധതി പ്രകാരം 5 കിലോ അരി ലഭിക്കുന്നതും സ്റ്റോക്ക് കുറവുള്ളതിനാൽ പല റേഷൻ കടകളിലും പൂർണ്ണമായി വിതരണം നടത്തിയിരുന്നില്ല. ഇപ്പോൾ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓപ്പറേഷൻ യെല്ലോ പദ്ധതിയും നടന്നു വരികയാണ്. അനർഹമായി മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നവരെ കുറിച്ച് പൊതുജനങ്ങൾക്ക് ഭക്ഷ്യവകുപ്പിനെ അറിയിക്കുവാൻ മൊബൈൽ നമ്പറും ടോൾ ഫ്രീ നമ്പറും നൽകിയിരിക്കുകയാണ്. ഇത്തരത്തിൽ അനർഹരായവരെ കണ്ടെത്തി മുൻഗണനാ കാർഡുകൾ പിടിച്ചെടുത്ത് പിഴ ചുമത്തുകയും അവരെ വെള്ളക്കാർഡിലേക്ക് മാറ്റുകയും ചെയ്യും. പിടിച്ചെടുത്ത മുൻഗണനാ കാർഡുകൾ അർഹരായ നീല, വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് നൽകുന്നതാണ് പദ്ധതി. ഒക്ടോബർ മാസത്തെ റേഷൻ വിഹിതങ്ങൾ എന്തെല്ലാമാണെന്ന് നാളെ അറിയിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.